ุกดีแต่ตีมุกดีരാവിലെ അച്ഛന്റെ ഫോട്ടോ ഒക്കെ നോക്കിയിരിക്കുന്നു. എന്തുണ്ട്? ഒന്ന് നോക്കിയേ സാവു. എന്താണ് കുഴപ്പം? എന്റെ അച്ഛനാന്ന് പറയോ. പിന്നെ നിന്റെ അച്ഛനല്ലേ? അതല്ല സാവു, എന്റെ അത്ര ഒരു ലുക്ക് ഇല്ല. അതെ നോക്കിക്കേ. ആയ കാലത്ത് പുള്ളിക്ക് നല്ല ലുക്ക് ഉണ്ടായി കാണും. നിന്നെയൊക്കെ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് കെട്ടിച്ച് വിട്ടു കഴിഞ്ഞപ്പോ പുള്ളി ഓഞ്ഞ ലുക്കായി പോയതാണ്. അതിന് പുള്ളിനെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എനിക്കൊരു മാച്ചും അല്ലാത്തൊരു അച്ഛൻ. അല്ലിപ്പെന്താണ് ഇങ്ങനെയൊക്കെ തോന്നാൻ കാരണം? എനിക്ക് ഈ അച്ഛനെ വേണ്ട. അതെ, കുറച്ചു നേരത്തേക്ക് നമുക്ക് ഈ അച്ഛനെ ഒന്ന് മാറ്റി നിർത്തണം. എന്താണ് എന്റെ പ്രശ്നം? അതെന്നാന്നറിയോ സാഹോ? ഇന്ന് ക്ലബിൽ നിന്ന് മറ്റേ ലില്ലി സണ്ണിയും മോളി വർഗീസും പിന്നെ സുഷമ്മ രവീന്ദ്രനും ഒക്കെ വരുന്നുണ്ടേ. ഓ, നമ്മുടെ തള്ളുവണ്ടികൾ. അവര് വരുമ്പഴേ അച്ഛൻ ഈ ബീഡിയും വലിച്ച് ഫ്ലോറസന്റ് ടീഷർട്ടും ഇട്ട് ഒരു കൈലിമുണ്ടും ഉടുത്ത് തോളത്തൊരു തോർത്തും ഒക്കെ ഇട്ട് ഞാൻ എങ്ങനെ അവരുടെ മുമ്പിൽ അച്ഛനെ ഒന്ന് പ്രദർശിപ്പിക്കുന്നേ? പ്രദർശിപ്പിക്കണ? ഇവിടെ എന്താ വല്ല ഡോഗ് ഷോയും നടക്കുന്നുണ്ടോ? അതല്ല സഹു, ഞാൻ എങ്ങനെ അച്ഛനെ കൊണ്ട്? അതെ, അച്ഛനൊരു കൺട്രി ലുക്കാന്നേ. അത് മേക്കപ്പ് ഒഴിച്ചു കഴിഞ്ഞാൽ നിനക്കൊരു കൺട്രി ലുക്ക് തന്നെയാണ് ഇവിടുത്തെ വിഷയം. അതെ, ഞാനൊരു കാര്യം പറട്ടെ, ഈ കൺട്രി ലുക്കൊന്ന് മാറ്റി കിട്ടണം. നമുക്ക് പ്ലാസ്റ്റിക് സർജറി ചെയ്താലോ? അയ്യോ, അതിനിപ്പോ എത്ര പ്ലാസ്റ്റിക് വേണ്ടി വരും ഇനിയിപ്പോ? ആരോടാണ് ഞാൻ ഈ പറയണത്? എടി, നിന്റെ അച്ഛനെ അവര് വരുമ്പോ അങ്ങോട്ട് കാണിക്കുക, അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. നിന്റെ അച്ഛനല്ലേ, വേറെ അന്യനൊന്നും അല്ലല്ലോ. അതല്ലെന്നേ. പിന്നെന്താണ്? പിന്നെ ചെറിയൊരു പ്രശ്നമുണ്ട്. പ്രശ്നോ? എന്ത് പ്രശ്നം? അവരോടൊക്കെ ഞാൻ പറഞ്ഞേക്കുന്നതേ, അച്ഛൻ അമേരിക്കയിലെ ബിസിനസ് മാഗ്നറ്റ് ആന്ന. എന്റെ അച്ഛനെ അമേരിക്കയിലെ ബിസിനസ് മാഗ്നറ്റ് ആന്ന. അമേരിക്കയിലെ ബിസിനസ് മാഗ്നറ്റിന്റെ ഇരിപ്പ് നോക്കി. ഇതിപ്പം ഈ പ്രശ്നത്തിൽ നിന്ന് കരകയറാനുള്ള മാർഗം പറഞ്ഞതാ? എന്റെ അച്ഛൻ ഒഴിവാക്കാനുള്ള മാർഗമല്ലേ? നീ തന്നെ കണ്ടുപിടിച്ചാ മതി. എനിക്ക് ആ പാപ വെക്കാൻ വയ്യ. സൗ, കുറച്ചു നേരത്തേക്ക് മതി. അവര് വന്നു പോകുന്നത് വരെ മതി. ഇതാരെ കിടന്ന് ചുമക്കണത്? കൊറേ നേരമായല്ല. അച്ഛനാ ചുമ. ചുമ ഒരു ഐഡിയുണ്ട്. എന്താ ഐഡിയ? ഞാനാ അപ്പൂപ്പ വയ്യെങ്കി ചുമക്കണ്ട. ഡാഡി, അപ്പൂപ്പന് തീരെ വയ്യ, എന്നാലും ചുമച്ചോണ്ടിരിക്ക. അതെ അച്ഛ, അച്ഛൻ തന്നെ കാണിക്കുന്നേ. പിള്ളേര് പഠിക്കുന്ന കണ്ടില്ലേ? പഠിച്ചോട്ടെ.
അച്ഛനും ചുമച്ചോണ്ടിരുന്ന പിള്ളേരെങ്കിലും പഠിക്കുമെന്ന്. അല്ല, പഠിപ്പും ചുമയും തമ്മിൽ എന്താണ് ബന്ധം? ഒന്നും മിണ്ടാതിരി. അച്ഛ, പിള്ളേർക്ക് പരീക്ഷ വരാൻ പോവാ, അച്ഛനിങ്ങനെ ചുമച്ചോണ്ടിരുന്ന പിള്ളേരെങ്ങനെ പരീക്ഷ എഴുതും? അല്ല വിധു, അതാ എനിക്ക് മനസ്സിലാവാത്തത്. അച്ഛൻ ചുമക്കുന്നതിന് പിള്ളേർക്ക് എന്താ പരീക്ഷ എഴുതിയാല്? എന്റെ സഹുനെന്ന് കരക്കടിപ്പിച്ചോട്ടെ. അച്ഛ, അച്ഛനെവിടെ നിന്ന് ഇങ്ങനെ ചുമച്ചു കഴിഞ്ഞാൽ പിള്ളേരും ചുമയ്ക്കും, അവസാനം പനിയാവും, പരീക്ഷ എഴുതാൻ പറ്റൂല, അങ്ങനെ ഒരു ഇയർ അങ്ങ് പോയി കിട്ടും. ഏയ്, ഇതൊന്നും പകരില്ല. അങ്ങനെ തുമ്മല് വളർന്ന് വലുതാവോ ഇത്? അച്ഛനെവിടെ ഇങ്ങനെ ചുമക്കാൻ പറ്റത്തില്ല, അച്ഛൻ എഴുന്നേറ്റ് പോയേ, പോയിട്ടൊരു വൈകുന്നേരം അമ്മ തിരിച്ചു വന്നാ മതി. ഓ, അങ്ങനെ. അച്ഛ, അച്ഛൻ വിട്ടോ, എവിടേക്ക് പോണത്? ശരിയാണ്, നമുക്കൊരു കാര്യം ചെയ്താലാ, പഴനിക്ക് പറഞ്ഞു വിട്ടാലോ. ഒരു കാര്യം ചെയ്യാം. അച്ഛ, അച്ഛൻ അപ്പുറത്തെ വീട്ടിൽ പോയിരുന്നോ? പോയിട്ട് വൈകുന്നേരം ആവുമ്പോ തിരിച്ചു വന്നാ മതി. വൈകുന്നേരം ആവുമ്പോഴത്തേന് എന്തായാലും ചുമയൊക്കെ മാറും. മാറിയില്ലെങ്കിലോ? അതൊക്കെ മാറിക്കോളും. അച്ഛ, പൊക്കോച്ച, അങ്ങനെ സീനാണ്, അവക്ക് തന്തയാണെന്നുള്ള വിചാരമൊന്നുമില്ല. അച്ഛൻ പോയിട്ട് ഇരുന്നോ, വൈകിട്ടാവുമ്പോ ഞാൻ വന്ന് വിളിച്ചോളാം കേട്ടാ. അങ്ങനെ പ്രശ്നം സോൾവ് ആയി. സമ്മതിക്കണം. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ എൻട്രി മാസായിരിക്കണം. ഫോൺ വിളിച്ചോണ്ട് വരണം, ഇംഗ്ലീഷ് സംസാരിക്കുമല്ലോ. വേണ്ട, ടെൻഷൻ കൂടുമ്പോ എന്റെ ഇംഗ്ലീഷ് തെറ്റി പോകും. മലയാളം മതിയാക്കി സംസാരിക്കുമല്ലോ. ഞാൻ ട്രൈ ചെയ്യാം, സംസാരിക്കാം. പിന്നെ ഈ ഗ്ലാസ് വരുമ്പോ ഗ്ലാസ് വെച്ചിട്ട് വന്നാ മതി. വീട്ടിലല്ലേ ഇങ്ങനെ തൂക്കിട്ടാ പോരെ. എന്റെ സൗകര്യം നാളെ പ്ലീസ്. ഞാൻ വിളിക്കുമ്പോഴേ വരാവുള്ളൂ. പൊക്കോട്ടെ, പൊക്കോ. വിളിക്കുമ്പോ വരണേ. ഹായ്, ഹലോ. എത്ര നേരം വെയിറ്റ് ചെയ്തിരിക്കാന്നറിയോ? വരുന്ന വഴിക്ക് ഒരു പുതിയ കാറിന് അഡ്വാൻസ് കൊടുക്കാൻ കേറി. ഓ, ഞങ്ങള് പിന്നെ ഇവിടുത്തെ കാറുകളൊന്നും യൂസ് ചെയ്യാറില്ല. ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാറുകളൊക്കെ ഞങ്ങള് കമ്പനി പറഞ്ഞു ചെയ്യിക്കാറാണ് പതിവ്. കഴിഞ്ഞ ആഴ്ച കൂടെ ഒരു നാല് കാറിന് ഞങ്ങൾ ഓർഡർ കൊടുത്തിട്ടേ ഉള്ളൂ. യാ, നാല് കാറ്? ഞങ്ങൾക്ക് പിന്നെ ഇഷ്ടം പോലെ ഇങ്ങനെ ക്യാഷ് ഉള്ളത് കൊണ്ടേ ഇതെങ്ങനെ ചെലവാക്കണം എന്ന് നമുക്ക് അറിയില്ല. ഹസ്ബൻഡ് എവിടെ? മുകളിലുണ്ട്, എന്തോ ബിസിനസ് ഡീൽ സംസാരിക്കുകയാണെന്ന് തോന്നുന്നു. ഞാൻ വിളിക്കാം. സഹു, സഹു, നോക്കൂ ഇവിടെ ആരൊക്കെയാ വന്നിരിക്കുന്നതെന്ന്. ഇപ്പൊ വരുവേ. സഹു, ഡാർലിംഗ്. ഞങ്ങള് ഭയങ്കര സ്നേഹമാണ് എപ്പോഴും. ഞങ്ങൾ ഇങ്ങനെയൊക്കെ വിളിക്കാറുള്ളൂ ഡാർലിംഗ് ഡിയർ. ഓക്കേ, യാ 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 യാ. നോ നോ ബിൽ ഗേറ്റ്സ്, നോ 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 എക്സ്ക്യൂസസ് ആൻഡ് നോ എക്സ്പ്ലനേഷൻസ്. എന്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ അതിന്റെ ഉത്തരവാദിത്തം കാണിക്കണം. ഞാൻ എന്തെങ്കിലും പറയുമ്പോ നിങ്ങൾ തിരിച്ചിങ്ങോട്ട് പറയല്ലേ? നിങ്ങൾക്കറിയാമോ ട്രംപിനെ വരെ ചീത്ത വിളിച്ച ചരിത്രമുണ്ട് ഈ സഹദേവനെ? അതെ, അമേരിക്കയിലുള്ള എന്റെ വീടിന്റെ കുടിക്കട സർട്ടിഫിക്കറ്റ് റെഡിയാക്കുന്നതിന് വേണ്ടി വൈറ്റ് ഹൗസിൽ ഞാൻ 7 തവണ കയറി ഇറങ്ങി, റെഡിയാക്കി തന്നില്ല. ട്രംപിനെ വിളിച്ച് ഞാൻ ഊടുപാട് ചീത്ത പറഞ്ഞു, പിറ്റേന്ന് ഈ സാധനം അവർ വീട്ടിൽ കൊണ്ടു തന്നു. എന്റെ അടുത്ത് സംസാരിക്കാൻ പിക്ഷേ. എന്റെ ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്താൻ വേണ്ടി വിളിച്ചതാ. അത് സുഷമ രവീന്ദ്രൻ, ഇത് ലില്ലി സണ്ണി, ആൻഡ് ദിസ് ഈസ് മോളി വർഗീസ്. ഹലോ, ഹലോ, ആൻഡ് ഹലോ. ഓണം പറ്റണ ചോദിച്ചു.
പേര് ഞാൻ വിട്ടുപോയി. സുഷമ രവീന്ദ്രൻ. ഓ വാ, സുഷമ രവീന്ദ്രൻ എന്ത് ചെയ്യുന്നു? ഫൈനാൻസറാ. ബ്ലെയിൻ ആണ് സഹു. ഈ കുട്ടിയുടെ ഇവർക്ക് എന്തെങ്കിലും കുടിക്കാൻ ജ്യൂസോ സോഫ്റ്റ് ഞാൻ മറന്നുപോയി. ഒരു കാര്യം ചെയ്യാം, നമ്മുടെ 2 ലക്ഷം രൂപയുടെ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന കൂൾ ഡ്രിങ്ക്സ് കൊടുക്കാമല്ലേ. 2 ലക്ഷം രൂപയുടെ ഫ്രിഡ്ജോ? നിങ്ങൾ എന്തെങ്കിലും കുറഞ്ഞ ഫ്രിഡ്ജൊക്കെ മേടിക്കണേ. എന്റെ വീട്ടിലാണെങ്കിൽ 6 ലക്ഷം രൂപയുടെ ഫ്രിഡ്ജായിരിക്കും. എന്നൊരു കാര്യം ചെയ്യാൻ സഹു, നമ്മുടെ 2 ലക്ഷം രൂപയുടെ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടുള്ള ചായ തരട്ടെ. നിങ്ങൾ എന്തെങ്കിലും വിലക്കുന്ന സാധനം മേടിച്ചു വെക്കണത്? അതെന്തെന്നറിയോ, ആക്ച്വലി സഹുവിന് ഭയങ്കര സിമ്പിൾ ലൈഫാണ് ഇഷ്ടം. അപ്പൊ ഞങ്ങൾ വില കൂടിയ ഞങ്ങളുടെ പ്രോഡക്ട്സ് എല്ലാം ഞങ്ങൾ അപ്പുറത്തെ വീട്ടിൽ, അത് കുറച്ചുകൂടെ സ്പേഷ്യസ് ആണ്, ഇതിനേക്കാൾ കുറച്ചുകൂടെ സ്പേഷ്യസ് ആയിട്ടുള്ള വീടാണ്, അവിടെ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇത് പിന്നെ വല്ല ഗസ്റ്റുകളും വലിഞ്ഞു കയറി വരുമ്പോഴേ അവർക്ക് കൊടുക്കാനും അവരെ സൽക്കരിക്കാനും ഒക്കെ വേണ്ടിട്ട് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. ചേട്ടന്റെ വീടാണോ നീ അപ്പുറത്തെ വീടെന്ന് ഉദ്ദേശിച്ചത്? അത് കാണണമെന്ന് പറഞ്ഞാൽ നമ്മൾ മാറിപ്പോട്ടെ, മൊത്തം ദാരിദ്ര്യോടെ. എന്തെങ്കിലും ചെയ്തോടെ സമൂഹം മിണ്ടാതെ. അപ്പൊ കൂൾ ഡ്രിങ്ക്സും ചായ ഒന്നും വേണ്ടല്ലേ? വേണ്ട. ഓക്കെ. അവര് മുകളിൽ നിന്ന് കമ്പ്യൂട്ടറിൽ എന്തോ ചെയ്യുന്നുണ്ട്, ഫുൾ ടൈം കമ്പ്യൂട്ടറിലാന്നേ. ഞാൻ വിളിക്കാം. നിരഞ്ജൻ, നിരഞ്ജന, നീര്. അതൊക്കെ ഞാൻ മാറ്റി. നിങ്ങൾ അമ്മ ഇട്ട കൊറേ പൊട്ട പേരുകളും അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിരഞ്ജൻ, നിരഞ്ജന, നീരവ്, കം ഹിയർ ബേബീസ്. ഇതു ഞാൻ പോക്കോട്ട്. എനിക്ക് പറ്റണില്ല. ഇപ്പൊ വരും കേട്ടോ. ഭയങ്കര ബിസിയാന്ന് തോന്നുന്നു അവര്. ഡാഡിയെ പോലെ തന്നെയാ, ഫുൾ ടൈം ബിസിയാ. നിരഞ്ജൻ, കം ഹിയർ ബേബി. എന്താ സംശയിച്ചിരിക്കുന്നത്? മമ്മിയോ ഒരു സംശയം. ആ, ഇത് നിരഞ്ജനാ, ഞങ്ങളിലായിരുന്നു നിരഞ്ജൻ. പറഞ്ഞ ഔഷധ പരിപാടിക്ക് കൊണ്ടോ. നിരഞ്ജനെ വിളിക്കാറിയാ ചൂണ്ടി. നിരഞ്ജ വാ. 18, 19, 21, 22, 23, 24 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 35 ടാക്സ്. 37 ചെണ്ണം വരുന്നില്ല. 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50, 51, 52, 53, 54, 55, 56, 57, 58, 59, 60, 61, 62, 63, 64, 65, 66, 67, 68, 69, 70, 71, 72, 73, 74, 75, 76, 77, 78, 79, 80, 81, 82, 83, 84, 85, 86, 87, 88, 89, 90, 91, 92, 93, 94, 95, 96, 97, 98, 99, 100, 101, 102, 103, 104, 105, 106, 107, 108, 109, 110, 111, 112, 113, 114, 115, 116, 117, 118, 119, 120, 121, 122, 123, 124, 125, 126, 127, 128, 129, 130, 131, 132, 133, 134, 135, 136, 137, 138, 139, 140, 141, 142, 143, 144, 145, 146, 147, 148, 149, 150, 151, 152, 153, 154, 155, 156, 157, 158, 159, 160, 161, 162, 163, 164, 165, 166, 167,
ചെന്നു. അങ്ങനെ പറയല്ലേ, എന്തൊരു താളാത്മകമായിട്ടുള്ള ചുമ. സത്യം പറയാനുണ്ടല്ലോ, അമ്മാവൻ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്തിരുന്ന സെഞ്ചുറി അടിക്കാറുണ്ടോ? അമ്മാവൻ എന്താ പറ്റിയേ? കണ്ടറിഞ്ഞൂടെ കൊര. ആ കൊരക്ക് എന്നാ കാരണം ചോദിച്ചേ? കൊരയോട് ചോദിക്കാൻ പറ്റിയിട്ടില്ല. എന്താ കാരണം? നിങ്ങൾക്ക് ചുമ വന്നാൽ മമ്മി ഈ ചുമ കേട്ടിട്ടേ പകരുന്ന ചുമയാന്ന് എനിക്ക് തോന്നുന്നത്.
ഞാനങ്ങോട്ട് പോയില്ല. അവിടെ കുട്ടികൾക്ക് പരീക്ഷ, അപ്പൊ ഞാൻ അവിടെ നിന്ന് കുറച്ചു കഴിഞ്ഞാൽ കുര പകരുന്ന അവര് പറഞ്ഞത്, എന്നിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. ഇവിടെ വന്ന് കുറച്ച് ഞങ്ങളെയും കൂടെ കുറപ്പിക്കണം. എന്റെ പൊന്നു ഫയൽമാനമാവാ, ആ ബസ് സ്റ്റാൻഡിൽ എങ്ങാനും പോയി ഇന്ന് കുറയ്ക്ക്, എന്തെങ്കിലും ചില്ലറ കിട്ടും. ഇതും ഇന്ന് അങ്ങോട്ട് പറഞ്ഞു വിട്ടതിൽ വേറെ ചില കാര്യങ്ങളും ഉണ്ട്. എന്തോന്ന് കാര്യം? ഇന്ന് അവളുടെ കൂട്ടുകാരി കൊച്ചമ്മമാര് വരുന്നുണ്ട്. അപ്പൊ ഞാൻ അവിടെ ഇരുന്ന് കുറച്ചാൽ അവർക്ക് അതൊരു കുറച്ചില. അച്ഛനാണെന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്താൻ അവൾക്ക് ഒരു നാണക്കേട് എന്ന് പറയുന്നത് ഞാൻ കേട്ടു. അവൾക്ക് അതൊരു കുറച്ചിലാവും. നല്ല വെങ്കല ചുമ. എങ്ങനെയുണ്ട് ഞാൻ ഉണ്ടാക്കിയത് ഇതൊക്കെ? സത്യം പറയാലോ, ഇതത്ര പോരാ. അത് പിന്നെ നിങ്ങള് അമേരിക്കൻ ടേസ്റ്റിലുള്ള പിസ്സയും ബർഗറും ഒന്നും കഴിക്കാത്തോണ്ടാ. തന്നെ ഉണ്ടാക്കിയതാണോ? സഹു എന്നെ ഹെൽപ്പ് ചെയ്തായിരുന്നു. ഹസ്ബൻഡ് ഫുൾ ടൈം ബിസിയാന്ന് പറഞ്ഞിട്ട്. ഫുൾ ടൈം ബിസിയാണ്, നിന്ന് തിരിയാൻ നേരമില്ലല്ലോ. പിന്നെ ഇദ്ദേഹത്തിന് എന്നോട് ഭയങ്കര സ്നേഹമാ. അങ്ങനെ സ്നേഹം മൂത്ത് മൂത്ത് വരുമ്പോ കിച്ചണിൽ കയറി ഹെൽപ്പ് ചെയ്യാറുണ്ട്. അല്ലേ സഹു? ഇവിടത്തെ പൂച്ച ഇങ്ങനെ ചുമക്കുന്നു. ഞങ്ങളൊക്കെ ആരാണ് നിനക്കറിയില്ല? നിനക്കോടാ? നിനക്കറിയാമോ വിദൂരെ? എനിക്കറിയാൻ പാടില്ല സപ്പു. അപ്പൊ എനിക്ക് പറഞ്ഞൂടെ നടത്തി. എന്നാ ഞാൻ പറഞ്ഞുതരാം. ഈ നിൽക്കുന്നത് ആ ഇരിക്കുന്ന വിധുബാലയുടെ സ്വന്തം അച്ഛൻ. ആരാണോ പറഞ്ഞത്? ഹീസ് ദ ഫാദർ ഓഫ് വിധുബാല. ആണോ വിധു? പിന്നെ എന്ത് വെച്ചാല് ഈ നിൽക്കുന്നത് ആയിരിക്കുന്ന കൊഞ്ഞാണ് എന്റെ ചേട്ടൻ, മനസ്സിലായോ? പിന്നെ ഈ നിൽക്കുന്നത് ഈ കൊഞ്ഞാണ് എന്റെ വൈഫ്. അപ്പൊ വിധുബാലരാജൻ അമേരിക്കൻ ബിസിനസ് മാഗ്നേറ്റ് എന്ന് പറഞ്ഞിട്ട് മുടിവിട്ടാണ് ജോലി. ബാർബറെ, നിങ്ങളെ മുമ്പിൽ ഇദ്ദേഹത്തെ കാണിക്കാൻ നാണക്കേടായതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഒളിപ്പിച്ച് നിർത്തിയേക്കുമായിരുന്നു. എന്നാലും വളരെ മോശമായി വിധു. അയ്യോ, മുണങ്ങിട്ട് പോ. മോളെ വിധു, നിനക്ക് നിന്റെ അച്ഛനെ ആ പത്രാസുകാരികളുടെ മുമ്പിൽ കാണിക്കാൻ നാണക്കേടാണല്ലേ. എടി, ഈ നിൽക്കുന്ന നിന്റെ അച്ഛനാണ് നിന്നെ വളർത്തി വലുതാക്കി ഈ പോങ്ങന്റെ തലയെ കെട്ടിവെച്ചു കൊടുത്തത്. എന്നിട്ടാണ് നിനക്ക് ഈ പത്രാസൊക്കെ വന്നത്? ഇങ്ങോട്ട് നോക്കി, പത്രാസ് കൂടുമ്പഴേ സ്വന്തം അച്ഛനെ എന്നെ മറക്കുന്ന അത്ര നല്ല ശീലമല്ല. ഓ, എന്താ ഇവിടെ പിസ കൊടുക്കാത്ത? കൊഴപ്പില്ല വല്യമ്മേ, വയസ്സാവട്ടെ, കാണിച്ചു കൊടുക്കാൻ രണ്ടിനെ.